ഒരു ഇൻഹിബിഷൻ ഉണ്ട്. രാഷ്ട്രീയമല്ല അവരുടെ പ്ലാറ്റ്ഫോം എന്നവർ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സബ്സ്റ്റാൻഷ്യൽ ലെവലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്നുള്ള ശരിയായ ഒരു ബോധം ചെറുപ്പക്കാർക്ക് പകർന്നു നൽകാൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വലിയ പരിധി വരെ എനിക്ക് തോന്നുന്നത്. അല്ല, എത്ര പേരെ മാറ്റാൻ സാധിച്ചു? ഇൻഡിവിജ്വൽസ് അല്ല, ഇപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഉള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു തിരികൊളുത്തുക അല്ലേ? തിരികൊളുത്തുകയാണ്. അപ്പോൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വൺ ടു വൺ ഇൻട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളുടെ അപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അദ്ദേഹമായിട്ട് കാണാനും പരിചയപ്പെടാനും ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരുപാട് പുതിയ ആശയങ്ങൾ അതിലൂടെ കടന്നു വരികയാണ്. ഈ ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. കുറച്ച് പേരെ എം പിമാരെ എം എൽ എമാർ ആക്കുക എന്നുള്ളതല്ല, പുതിയ ആശയങ്ങൾ ഇതിലേക്ക് കടന്നു വരണം. ആ ആശയങ്ങളിലൂടെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയം കൂടുതൽ മെച്ചപ്പെടണം, നമ്മുടെ ഭരണരംഗം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകണം, അതിൻ്റെ ഒരു എഫിഷ്യൻസി കൂടണം, അതിൻ്റെ ഒരു സ്പീഡ് കൂടണം. ആ ഒരു അർത്ഥത്തിൽ ആണ് ചെറുപ്പക്കാരെ കൂടുതൽ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ശുപാർശ ചെയ്ത കുറച്ച് പേര്, 10-23 പേര്, അതിൽ ഒരാളാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അതിലൊരാളാണ് താങ്കൾ, 23 പേരെ. ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു ഒരു ധാരണയുണ്ടായിരുന്നോ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന്? അങ്ങനെ ഒരു 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 ക്ലിയറൻസ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് തയ്യാറായിക്കോളൂ, ഇല്ല ഇല്ല, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിരുന്നോ? ആ രീതിയിലല്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ, യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സംഘടന എൻ എസ് യുടെയും സംഘടനാ തെരഞ്ഞെടുപ്പ് ഓരോരോ സംസ്ഥാനങ്ങളിലായി തുടങ്ങുമായിരുന്നു. ആദ്യം പഞ്ചാബിലാണ് സ്റ്റാർട്ട് ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തകരുടെ അംഗീകാരം നേടിയിട്ടാണല്ലോ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പിന്നീട് ആ സംസ്ഥാനങ്ങളിലൊക്കെ അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇവരെ കൂടുതൽ പരിഗണിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്തുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തൊട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ യുവജനങ്ങൾക്ക് അവസരം കിട്ടുമെന്നുള്ളൊരു പൊതു ആയിട്ടുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു സംഘടനയ്ക്കകത്ത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതാണ് ഉണ്ടായത്. ഒരുപാട് ചെറുപ്പക്കാർക്ക് അന്ന് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക്, യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികൾക്കെല്ലാം പഞ്ചായത്ത് തലത്തിൽ, ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ബ്ലോക്കിലുമൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. പക്ഷേ പലപ്പോഴും ഈ ലോക്കൽ സമ്മർദ്ദം കാരണം, പ്രത്യേകിച്ച് ഇത്തവണ വനിതാ സംവരണം കൂടിയതൊക്കെ കാരണം, പലപ്പോഴും അത്ര വിന്നബിലിറ്റിയുള്ള സീറ്റുകളിലല്ല ചെറുപ്പക്കാരെ പരിഗണിച്ചത്. പക്ഷേ എന്നിട്ട് പോലും കിട്ടിയ സീറ്റുകളിൽ വലിയൊരു ശതമാനം, ഏതാണ്ട് ഞങ്ങളുടെ കണക്ക് നോക്കിയാൽ 85% വിജയിച്ചു വരാൻ ഈ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു. പലപ്പോഴും ആ ചെറുപ്പക്കാരായതുകൊണ്ട് മാത്രം കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റ് ആണ് എന്ന് ഒരു പൊതുവിലയിരുത്തൽ സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ പുതുമുഖങ്ങളെ പരിഗണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കെ ടി ബെന്നി നേരിട്ടതുപോലുള്ള ദുരനുഭവങ്ങൾ ബലറാമിനുണ്ടായിരുന്നോ? ഇല്ലേ, ആ അർത്ഥത്തിലില്ല. സ്വീകാര്യത കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? തടസ്സങ്ങളുണ്ടായിരുന്നു, സ്വാഭാവികമാണ്. കാരണം സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഓരോ കേരളത്തിലെ ഓരോ മണ്ഡലം എടുത്തു നോക്കിയാലും അവിടെ ഒരു 4-5 സീനിയർ ആയിട്ടുള്ള ആളുകൾ മത്സരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു 6 മാസം അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ ആയിട്ട് കുപ്പായമായിട്ട് ഇരിക്കുന്നവരുണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള തലത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതല്ലാതെ ഒരു പുതുമുഖം, ഇലക്ഷൻ രംഗത്ത് പുതുമുഖമായിട്ടുള്ള ഒരാൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത് എൻ്റെ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ മണ്ഡലത്തിൻ്റെ പിക്ചർ മാറും. പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ 20 വർഷമായി CPM നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ഇതുവരെ റിസർവേഷൻ മണ്ഡലമായിരുന്നു, ഇപ്രാവശ്യം ജനറൽ മണ്ഡലമായിരുന്നു. അപ്പോൾ 20 വർഷത്തിന് ശേഷം ഈ മണ്ഡലം ഇതാ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്നൊരു ട്രെൻഡ് ഒരു പക്ഷേ ആദ്യത്തെ ഒരു ഒരു 3-4 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ വളരെ ആക്റ്റീവായിട്ട് രംഗത്തില്ലാത്ത ആളുകൾ വരെ, ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത ആളുകൾ വരെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഒരു വലിയ ആവേശകരമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ മണ്ഡലത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊക്കെ അതോടുകൂടി ഇല്ലാതെയായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു വി ടി ബലറാമിന് സ്വയം വിലയിരുത്തുമ്പോൾ? താങ്കളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വിദ്യാഭ്യാസ യോഗ്യത ഒരു ഒരു ഘടകമായിട്ടുണ്ടാവണം. പക്ഷേ തൃത്താല പോലുള്ള മണ്ഡലങ്ങൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു പ്രദേശമാണ്.
അതിലേറെ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് പിന്നെ സ്ത്രീകൾ ഈ ഗ്ലാമറിന് വോട്ട് ചെയ്തതാണ് ഉറപ്പല്ലേ? അത് താങ്കളുടെ എതിരാളിയല്ലേ 10-60 വയസ്സ് പ്രായമുള്ള? അങ്ങനെ ഏജ്ഡ് ഒന്നുമല്ല അദ്ദേഹം, പക്ഷേ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രായമായ മുതിർന്ന ആളാണ്. പക്ഷെ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, നിരവധി വർഷമായി ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ പാർട്ടിയുടെ പല തലങ്ങളിൽ കഴിഞ്ഞൊരു 10-30 വർഷമായി സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഉള്ള അദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏജിൻ്റെ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ടാവാം, എഡ്യൂക്കേഷൻ്റെ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ടാവാം. അതിലേറെ പ്രധാനമായി 20 വർഷമായി അവിടെ നിന്ന് വിജയിച്ചു വരുന്ന LDF MLA കാര്യമായി ഒന്നും വികസന രംഗത്ത് കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ളൊരു പൊതുവായ വിലയിരുത്തൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിലൊരു മാറ്റമാണ് എൻ്റെ വിജയത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ആ മാറ്റത്തിന് വേണ്ടിയാണ് അവരെനിക്ക് വോട്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രചരണ രംഗത്തൊക്കെ എന്തെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള അനുഭവങ്ങൾ, ഓർക്കാൻ പറ്റിയ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ഇറങ്ങാണല്ലോ ഇത്രയും. ആദ്യമായിട്ടാണ് ഞങ്ങൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ ഇതിനു മുമ്പ്. പ്രചരണ രംഗത്ത് തീർച്ചയായിട്ടും നമ്മൾ മുൻപ് കാലങ്ങളിലൊക്കെ പ്രചരണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങളും പ്രസംഗങ്ങളുമാണ് നമ്മുടെ ഇലക്ഷൻ രംഗത്തെ അനുഭവമെങ്കിൽ, ഇത്തവണ സ്വയം ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വ്യത്യസ്തമായ അനുഭവമാണ്. നേതാക്കന്മാരുടെ സഹകരണം, നേതാക്കന്മാർ കേന്ദ്രതലത്തിലെയും സംസ്ഥാനത്തിലെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം എൻ്റെ മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തിയിരുന്നു. ശ്രീ എ കെ ആൻ്റണി വന്നിരുന്നു, ഉമ്മൻചാണ്ടി വന്നിരുന്നു, ശ്രീ വി എം സുധീരൻ വന്നിരുന്നു, ശ്രീ പി സി ചാക്കോ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു സാന്നിധ്യം എൻ്റെ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഗ്രൂപ്പുണ്ടോ? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പോൾ കെ എസ് യു പ്രവർത്തനമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് കോൺഗ്രസ്സിൽ വളരെ സജീവമായ ഗ്രൂപ്പുകൾ ഉള്ള കാലമാണ്. എനിക്ക് ശ്രീ എ കെ ആൻ്റണിയോടൊക്കെ തോന്നിയ ഒരു ആഭിമുഖ്യം, ഒരു ആരാധനയും, ഒരു ആരാധ്യബിംബമാണ് അദ്ദേഹം. ഇന്നും അതെ കേട്ടോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായി ഞാൻ ആ ഒരു ചേരിയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞൊരു 5-6 വർഷമായി അങ്ങനെ വലിയ സജീവമായിട്ടുള്ള ഗ്രൂപ്പ് കോൺഗ്രസ്സിലില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു എങ്കിൽ പോലും സജീവമായ ഗ്രൂപ്പ് പ്രവർത്തനം ആർക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും അങ്ങനെ ഒരു മുഴുവൻ സമയ ഗ്രൂപ്പ് ആക്ടിവിസ്റ്റുകളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ? പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടിയതിൽ ഗ്രൂപ്പിനേക്കാൾ വലിയ കഴിവ് അല്ലേ, കഴിവിനേക്കാൾ കൂടുതൽ ഈ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന്, ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് ഉണ്ടായിരുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായത്. അപ്പോൾ ഗ്രൂപ്പിനേക്കാൾ വലിയ പരിഗണനയായിട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെട്ടത് അതാണ്. 3000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത് അല്ലേ? 3197. ഈ വിജയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടോ? അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഇമെയിലൂടെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ നേരിയ ഭൂരിപക്ഷമായതുകൊണ്ട് മുഴുവൻ സമയം ഇവിടെ നിൽക്കേണ്ടിയൊക്കെ സാഹചര്യം വരികയാണ്. ഒരു നൂൽപ്പാലത്തിലൂടെയാണ് ഈ സർക്കാരിൻ്റെ യാത്ര. ഇത് 5 വർഷം ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ഭൂരിപക്ഷം എത്ര സീറ്റിൻ്റെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ജനങ്ങൾക്ക് നൽകിയ കമ്മിറ്റ്മെൻറ്റ്സ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി 5 വർഷം പൂർത്തീകരിക്കാൻ കഴിയും, വീണ്ടും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ UPA ഗവൺമെൻറ് ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗവൺമെൻ്റ് അല്ല, പല ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളൊക്കെ പിൻവാങ്ങുകയും പിന്തുണ പിൻവലിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഗവൺമെൻറ് 5 വർഷവും മുന്നോട്ട് പോയി, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു, അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് വർദ്ധിച്ച സീറ്റുകളുമായിട്ടാണ് 2nd ഗവൺമെൻറ് രൂപീകരിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ അടുത്ത തവണ മെച്ചപ്പെട്ട ഒരു റിസൾട്ടോടുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് ആത്മവിശ്വാസം. നിയമസഭയിൽ ആദ്യത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ദിവസം വലിയൊരു അമ്പരപ്പായിരുന്നു, കാരണം ഞാൻ നിയമസഭയിൽ നേരത്തെ വന്നിട്ടുണ്ടോ? നിയമസഭ ഇല്ല, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട്. ആ നിയമസഭ മന്ദിരത്തിനകത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഗാലറിയിൽ പോലും വന്നിട്ടില്ല ഇതിനു മുമ്പ്. മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടി 2 തവണ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് നിയമസഭയിൽ വരുന്നത്. അതിൻ്റെ ഒരു അമ്പരപ്പുണ്ടായിരുന്നു, പിന്നെ സത്യപ്രതിജ്ഞയായിരുന്നു. താങ്കളുടെ ജില്ലയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയോ? ഇല്ല, കഴിഞ്ഞില്ല. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ എന്നുള്ള അവസരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പിന്നെ അദ്ദേഹം എൻ്റെ പേരും എൻ്റെ സീറ്റിനെ കുറിച്ചും പല സ്ഥലങ്ങളിൽ പരാമർശിക്കാറുണ്ട്. ആണോ? അല്ല, തൃത്താലയിലെ പരാജയത്തെ കുറിച്ച്. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയയിലല്ലേ വളരെ സജീവമാണ്. ഇപ്പം ട്വിറ്ററിലുണ്ട് താങ്കൾ, ഫേസ്ബുക്കിലുണ്ട്. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അല്ല, ഒരുപാട് പുതിയ ആളുകളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരുപാട് ഒരുപാട്, വളരെ കൂടുതലായി. നേരത്തെ ഓർക്കുട്ടിൽ സജീവമായിരുന്നു, ഇപ്പോഴുണ്ട്. സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഓർക്കുട്ടിലെ ഒരു കമ്മ്യൂണിറ്റി, കേരള പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊക്കെ പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിൽ നടക്കുന്ന ഡിസ്കഷൻസ് ഒന്ന് ഓടിച്ചു വായിക്കുമ്പോൾ രണ്ട് വശങ്ങളും, ഒരു വിഷയത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചുള്ള നമ്മൾ ഇതുവരെ മറ്റ് പത്രങ്ങളിലും മീഡിയകളിലൊന്നും ചർച്ച ചെയ്യാത്ത പുതിയ പോയിൻറ്സ് വരെ ഇതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വളരെ എൻറിച്ചിങ് ആണ്, വളരെ സീരിയസ് ആയ ഡിസ്കഷൻസ്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അതുപോലെ ഈ നവമാധ്യമങ്ങൾ മുഴുവൻ നമ്മുടെ ചെറുപ്പക്കാരെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം, ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ അന്ന് ഞങ്ങൾക്ക് ASU ഉണ്ട്, അപ്പുറത്ത് SFI ഉണ്ട്, മറ്റ് വിദ്യാസംഘടനകളുണ്ട്. ഇവയിലൊന്നും സജീവമല്ലാതെ മുഴുവൻ സമയവും പഠനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന ഒരുപാട് ആളുകൾ. സ്വാഭാവികമായിട്ട് നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവത്വത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകൾ, അവരൊക്കെ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ നടത്തുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ വളരെ ഗൗരവമുള്ള ചർച്ചകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അവരൊക്കെ മുൻപേ അവരുടെ മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഈ പതിവ് ചട്ടക്കൂടിനകത്തേക്ക് പ്രവേശിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയായിരുന്നു അവരൊക്കെ. അവരൊക്കെ ഇതൊരു അവസരമായി സീരിയസായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വളരെ വളരെ ക്രിട്ടിക്കലായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അവർ നടത്തുന്നുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ. ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ബലറാം, ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. മോൻ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പൊ അത് നിർത്തിയത്? നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, കോളേജ് തലത്തിൽ, കോളേജ് തലത്തിലും ഞാൻ ഇൻ്റർ സോൺ തലത്തിലൊക്കെ, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ലോക്കൽ പത്രത്തിലൊക്കെ ഒരു കോളം, ഒരു പോക്കറ്റ് കാർട്ടൂൺ ചെയ്യുമായിരുന്നു. പിന്നീട് കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താറില്ലേ? രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നൊരു മീഡിയ കാർട്ടൂണാണ്. പക്ഷേ ഇപ്പം കുറച്ച് കാലമായി, 5-8 വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒരു സജീവമായിട്ട് ചെയ്യാറില്ല. മറ്റ് താല്പര്യമുള്ള മേഖലകൾ എന്തൊക്കെയാണ്? സംഗീതം ആസ്വദിക്കും. എനിക്കൊന്ന് പരിസ്ഥിതിയോട് സ്നേഹമുണ്ടല്ലേ? അല്ല, പരിസ്ഥിതിയോട് സ്നേഹമില്ലാതെ ഇനിയത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ജനകീയ വിഷയങ്ങളൊക്കെ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുമ്പ് ഇൻഡയറക്റ്റ്ലി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ കുടിവെള്ളം കിട്ടാത്ത വിഷയങ്ങളുണ്ട്, ഇപ്പം എൻ്റെ മണ്ഡലത്തിലടക്കം. കുടിവെള്ളം ഒരു പ്രശ്നമാണെങ്കിൽ അതിൻ്റെ പരിഹാരം തേടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക നമ്മുടെ സമീപത്തെ പരിസ്ഥിതിയുടെ നാശമാണ്. ഭൂഗർഭജലമില്ലാതാവുന്നതിൻ്റെയും ഉള്ള ജലം മലിനീകരിക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും, ഇപ്പോൾ അതിരപ്പള്ളിയുടെ വിഷയം എടുത്തു നോക്കിയാലും, കരിമണൽ ഖനനത്തിൻ്റെ വിഷയം എടുത്തു നോക്കിയാലും, മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല മേഖലകളിൽ ഉയർന്നു വരുന്ന പ്രശ്നം എടുത്തു നോക്കിയാലും, ഇതൊക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായി വളരെ സമയം എടുക്കാതെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകന് പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു മിനിമം അവബോധം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇനിയുള്ള നാളുകളിൽ. ലോകവ്യാപകമായിട്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഒക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് ചൂടേറിയ ചർച്ചകളായിട്ട് കടന്നു വരികയാണല്ലോ. ആ അർത്ഥത്തിൽ എനിക്കതിലൊരു താല്പര്യമുള്ള മേഖലയാണ്. പിന്നെ എൻ്റെ പാർട്ടി കോൺഗ്രസ്, പ്രത്യേകിച്ചും ഗാന്ധിയുടെ ഒരു കാഴ്ചപ്പാട്, പരിസ്ഥിതിയെയും പ്രകൃതിയെയും നിലനിർത്തിക്കൊണ്ടല്ലാതെ ഉള്ള വികസനം സ്ഥായിയായിരിക്കില്ല എന്ന വികസന സങ്കല്പമാണ് ഇന്ദിരാഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആശയങ്ങൾ. ഈ സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം? ബൽറാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഏറ്റവും ആദ്യമായി നീതിപൂർവമായിരിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെയും പ്രവർത്തനം ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു താക്കീതാണ് ഈ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നന്നായി ഭരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതെ അതെ, അത് തീർച്ചയായിട്ടും ആ പോസിറ്റീവ് വേർഡിക്റ്റിനെ ഞങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള സ്പിരിറ്റിൽ ഉൾക്കൊള്ളുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾക്കും പ്രവർത്തകർക്കും വേണ്ടി മാത്രമായിരുന്നു. പ്രത്യേകിച്ചും അവസാന കാലങ്ങളിലൊക്കെ നടത്തിയ ഒരുപാട് നിയമനങ്ങൾ,